ഇന്നലെ യന്ത്ര തകരാറിനെ തുടർന്ന് പോളിംഗ് തടസ്സപ്പെട്ട ബൂത്തുകളിൽ, മലപ്പുറത്തെയും തൃശൂരിലെയും ബൂത്തുകളിൽ ഇപ്പോൾ റീപോളിംഗ് തുടങ്ങിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ഷാജഹാനും അഞ്ജുരാജും നരേന്ദ്രനാഥും ചേരുന്നു. ആദ്യം ഷാജഹാനിലേക്ക്. ഷാജഹാൻ, 105 ബൂത്തുകളിലാണ് ഇപ്പോൾ റീപോളിംഗ് നടക്കുന്നത്. ഇന്നലെ ഈ ഒരു റീപോളിംഗിലേക്ക് എത്തിയത് തന്നെ മുന്നണികൾക്ക് വലിയൊരു തിരിച്ചടിയാണ്, അല്ലെങ്കിൽ അവരുടെ വിജയ പ്രതീക്ഷയ്ക്കേറ്റ ഒരു തിരിച്ചടി തന്നെയാണ്. അതിനിടയിൽ ഇന്ന് വീണ്ടും യന്ത്ര തകരാർ വന്നു എന്നറിയുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മൂന്ന് കേന്ദ്രങ്ങളിൽ ഇപ്പോൾ വോട്ടിംഗ് യന്ത്രം തകരാറാവുകയും പിന്നീട് അത് പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും പൊന്നാനി വെളിയങ്കോട്ടെ ഒരു ബൂത്തിൽ, ഒപ്പം തന്നെ ചുങ്കത്തറ കോട്ടയപ്പാടത്തെ ഒരു ബൂത്തിൽ, മറ്റൊന്ന് പുറയിലെ മറ്റൊരു ബൂത്തിൽ. ഇങ്ങനെ മൂന്ന്, ഇത് തിരൂരിനടുത്തുള്ള ഒരു പഞ്ചായത്താണ്. ഇങ്ങനെ മൂന്ന് പഞ്ചായത്തുകളിലാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഈ മൂന്ന് പ്രശ്നങ്ങളും പരിഹരിച്ച് കഴിഞ്ഞിരിക്കുന്നു. കാരണം അപ്പോൾ തന്നെ പരിഹരിക്കാനുള്ള സംവിധാനം നിലയിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ, ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധരെയും അവിടേക്ക് ജില്ലാ ഭരണകൂടം നിയോഗിച്ചിട്ടുണ്ട്. ആകെ 105 ബൂത്തുകളിലാണ് റീപോളിംഗ് നടക്കുന്നത്. ഇത് 27 പഞ്ചായത്തുകളിലാണ് പരന്നു കിടക്കുന്നത്. ഏറ്റവും കൂടുതൽ റീപോളിംഗ് നടക്കുന്നത് നിലമ്പൂർ പഞ്ചായത്തിലാണ്. ഇവിടെ 32 ബൂത്തുകളിലാണ് റീപോളിംഗ് നടക്കുന്നത്. പൊന്നാനിയിൽ 30 ബൂത്തുകളിൽ റീപോളിംഗ് നടക്കുന്നത്. മിക്കവാറും എല്ലായിടത്തും വലിയ ആൾക്കൂട്ടമുണ്ട് എന്ന് പറയാൻ കഴിയില്ല. പൊന്നാനിയിൽ താരതമ്യേന ആൾക്കൂട്ടം കൂടുതലാണ്. പല ആളുകളും ഇന്നലെ വോട്ട് ചെയ്ത ആളുകളാണ്. ചില ആളുകളെങ്കിലും അവർ വീണ്ടും പരാതിയുമായാണ് എത്തിയിരിക്കുന്നത്. പലർക്കും ജോലി ഒഴിവാക്കേണ്ടി, അല്ലെങ്കിൽ ജോലിക്ക് വൈകി എത്താൻ മാത്രമേ കഴിയുള്ളൂ തുടങ്ങിയ പല പരാതികളും വരുന്നുണ്ട്. ഏതായാലും പോളിംഗ് പുരോഗമിക്കുകയാണ്. ഇതല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇതേവരെ പോളിംഗുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. ശരി ഷാജഹാൻ, ഇപ്പോൾ റീപോളിംഗിനിടെ വോട്ടിംഗ് യന്ത്രം തകരാറിലായ മലപ്പുറത്തെ പരിയാപുരത്ത് നിന്നും നരേന്ദ്രനാഥ് ചേരുന്നു. നരേന്ദ്രൻ, യന്ത്ര തകരാറ് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ റീപോളിംഗ് നടക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു തിരക്ക്? വിനീത, അല്പം മുൻപ് ഇവിടുത്തെ വോട്ടിംഗ് യന്ത്രം കേടായിരുന്നെങ്കിലും അല്പസമയത്തിനകം പരിഹരിച്ച് അതിപ്പോൾ വീണ്ടും വോട്ടിംഗ് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. പരിയാപുരത്തെ ദാറുസലാം മദ്രസയിലാണ് ഈ ബൂത്ത്. ഈ ബൂത്തിൽ ഇന്നലെ 690 വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 90 വോട്ടുകൾ മാത്രമേ ഇന്നലെ പോൾ ചെയ്തിരുന്നുള്ളൂ. ബാക്കിയുള്ള 600 വോട്ടുകളും ഇന്ന് വരേണ്ടതാണ്. അതായത് ഇന്നലെ ഉച്ചയ്ക്ക് 2:30 ഇവിടുത്തെ വോട്ടിംഗ് യന്ത്രം കേട് പരിഹരിച്ച് ഇവിടെ കൊണ്ടുവന്നിരുന്നെങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇന്നലെ വോട്ടിംഗ് തുടരാൻ സമ്മതിക്കാത്തൊരു സാഹചര്യത്തിലാണ്. ഇന്നേക്ക് വോട്ടിംഗ് മാറ്റിവെച്ചത്. ഏതായാലും ഇവിടെ നിരവധി ആളുകൾ ഇവിടെ ക്യൂവിലുണ്ട്, പുരുഷന്മാരും സ്ത്രീകളുമായി. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇന്നലെ വോട്ട് ചെയ്തിട്ടില്ല, വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന് അപ്പോൾ അവര് അരമണിക്കൂർ വെയിറ്റ് ചെയ്ത്, അപ്പോൾ യന്ത്രം കേടാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ തിരിച്ചു പോയി. ഇന്നലെ വന്നിരുന്നു, അരമിനിറ്റ് ഞങ്ങൾ ഇരുന്ന് കുറേ ഇരുന്ന്. ഇതിൻ്റെ ദിവസം പിന്നെ മെഷീൻ ഇത് കേടാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയത്. മൂന്ന് തവണ അന്നലെ കാലത്ത് വന്നിരുന്നു, 8 മണി മുതൽ 1:30 വരെ ഇരുന്നു. വെയിറ്റ് ചെയ്ത് കേടായെന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു. ഇന്നലെ വന്നവരും വരാത്തവരുമായി നിരവധി ആളുകൾ ഇന്നും ഈ ബൂത്തിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റു സ്ഥലങ്ങളിലും, അതായത് താനൂരിലെ ഒരു ബൂത്തിലും, തിരൂരിലെ 6 ബൂത്തുകളിലും, പൊന്നാനിയിലെ 7 ബൂത്തുകളിലും, ആലങ്കോട്ടെ 11 ബൂത്തുകളിലും, മാറഞ്ചേരിയിലെ 4 ബൂത്തുകളിലും, ഏതായാലും ഈ തീരദേശ മേഖലയിലുള്ള ഇത്രയും ബൂത്തുകളിൽ വോട്ടെടുപ്പ് നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുവെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ശരി നരേന്ദ്രൻ, മലപ്പുറത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ നരേന്ദ്രനും ഷാജഹാനും പറഞ്ഞത്. അവിടെ യന്ത്ര തകരാർ പലയിടത്തും ഉണ്ടായി, എന്നാൽ അത് പരിഹരിച്ച് ഇപ്പോൾ വോട്ടിംഗ് നന്നായി തന്നെ പുരോഗമിക്കും. ഇനി തൃശ്ശൂരിലെ കാര്യം ചോദിക്കാം. തൃശ്ശൂരിൽ നിന്നും അഞ്ജുരാജ് ആയിരുന്നു. അഞ്ജു, അരിമ്പൂർ പഞ്ചായത്തിലെ GPUP സ്കൂളിലാണ് ഇപ്പോൾ അഞ്ജുരാജ് ഉള്ളത്. അവിടെ എങ്ങനെയുണ്ട് റീപോളിംഗ്? ജനങ്ങളുടെ ഒരു പ്രതികരണം, തൃശ്ശൂരുകാർ എത്തുന്നുണ്ടോ റീപോളിംഗിനേക്കായി? തീർച്ചയായും തൃശ്ശൂരുകാർ ആവേശപൂർവ്വം തന്നെയാണ് റീപോളിങ്ങിനെ സമീപിച്ചിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ 9 ബൂത്തുകളിലാണ് റീപോളിംഗ് ഉള്ളത്, 7 പഞ്ചായത്തിലെ 9 ബൂത്തുകളിലായി. ഞാനിപ്പോൾ നിൽക്കുന്ന അരിമ്പൂർ പഞ്ചായത്തിലെ കുന്നത്തങ്ങാടി ഉൾപ്പെടെ 2 സ്ഥലങ്ങളിലാണ് റീപോളിംഗ് ഇവിടെ ഉള്ളത്, അരിമ്പൂരിലുള്ളത്. ബാക്കി 2 സ്ഥലങ്ങൾ ചേലക്കരയിലും 1 പുതൂർക്കരയിലും തിരുവലാമലയിലും കയ്പമംഗലത്തും ഒക്കെയാണ് പോളിംഗ് ബൂത്തുകൾ ഉള്ളത്. ഇവിടെ നമ്മോടൊപ്പം ആൻഡോ ചേട്ടൻ ചേരുകയാണ്. ആൻഡോ ചേട്ടൻ ഇന്നലെയും വന്ന് വോട്ട് ചെയ്തതാണ്. ഒരേ ബൂത്തിൽ തന്നെ ഒരേ ഇലക്ഷന് 2 വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി അല്ലേ? ശരിയാണ്, 2 വോട്ട് ചെയ്യാനുള്ള അവസരം കിട്ടി.
ഇന്നലെ 7 മണിക്കൊന്ന് വോട്ട് ചെയ്തു. ഇന്നലെ 20 വോട്ടായിരുന്നു. 20 വോട്ടോളം വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും വന്നു. വീണ്ടും വന്നപ്പോ വലിയൊരു വരിയാണ് കാണുന്നത്. അപ്പൊ അത് ജനാധിപത്യത്തോട് അത്ര വിശ്വാസമുണ്ട്? ഓ, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് വോട്ടിംഗ് പ്രക്രിയ അല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെയാ അത്? വോട്ടവകാശം എന്ന മനുഷ്യന്റെ അധികാരമാണ്, അത് ഉപയോഗിക്കും. അതുതന്നെയാണ് ആൻഡോ ചേട്ടൻ പറയുന്നത്. ആൻഡോ ചേട്ടൻ രണ്ടാമത്തെ വോട്ട് ചെയ്ത് വേഗമായോ? അപ്പോൾ തൃശ്ശൂരിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 9 ബൂത്തുകളിലും വോട്ടിംഗ് പ്രക്രിയ സുഗമമായി തന്നെ പുരോഗമിക്കുന്നു. നേരത്തെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നത് കയ്പമംഗലത്തെ 4ാം വാർഡിലെ ആദ്യ ബൂത്തിൽ റീപോളിംഗ് ഉണ്ടായിരുന്നു. അവിടുത്തെ യന്ത്ര തകരാർ പ്രശ്നം ഉണ്ടായിരുന്നു. അത് എളുപ്പത്തിൽ തന്നെ പരിഹരിച്ചെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അവിടെയും സുഗമമായി പോകുന്നു. രാവിലെ തന്നെ വലിയ നിര തന്നെയാണ് ഞാൻ നിൽക്കുന്ന ബൂത്തിലടക്കമുള്ളത്. സുഗമമായി തന്നെ കാര്യങ്ങൾ പുരോഗമിക്കുന്നു. കനത്ത സുരക്ഷ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പരമാവധി രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങാനുള്ള ശ്രമത്തിലാണ് വോട്ടർമാർ തൃശ്ശൂരിലെയും. ശരി അഞ്ജു, തൃശ്ശൂരിൽ ഏതായാലും ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ റീപോളിംഗിൽ പങ്കെടുക്കുന്നുണ്ടെന്ന വാർത്തയാണ് വരുന്നത്. അതേസമയം മലപ്പുറത്ത് മറ്റൊരു ഇടത്തുകൂടി റീപോളിംഗ് ചെറുതായി ഒന്ന് തടസ്സപ്പെട്ടു. യന്ത്ര തകരാർ കാരണം ഈ റീപോളിംഗ് അരമണിക്കൂർ വൈകി എന്നറിയുന്നു. മലപ്പുറം പാണ്ടായിലാണ് ഈ സംഭവം ഉണ്ടായത്. അനുമോദ് ചേരുന്നു. അനുമോദ്, അരമണിക്കൂർ തുടങ്ങിയാണ് വൈകിയെങ്കിലും ഇപ്പോഴും ആളുകൾ പോളിംഗിലേക്ക് എത്തുന്നുണ്ടോ? എങ്ങനെയുണ്ട് അവിടുത്തെ ആളുകളുടെ ഒരു പ്രതികരണം? തിരൂർ പുറത്തൂർ പഞ്ചായത്തിലെ 1ാം വാർഡായ പാണ്ടായിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ അരമണിക്കൂർ വൈകിയാണ് നേരത്തെ വോട്ടിംഗ് തുടങ്ങിയത്. ഇന്നലെ 3 തവണ തടസ്സപ്പെട്ട പോളിംഗ് ഇന്ന് വീണ്ടും രാവിലെ തടസ്സപ്പെട്ടു. പോളിംഗ് മെഷീനിൽ തകരാറ് കാരണം അരമണിക്കൂറോളം പോളിംഗ് വൈകി. ഇപ്പോൾ രണ്ടാമതും വോട്ടിംഗ് നടക്കുകയാണ്. എത്ര സമയം ഇവിടെ വൈകി? നിങ്ങൾ ഇന്നലെ വോട്ട് ചെയ്യാൻ വന്നിരുന്നോ? പിന്നെ ശരിയായിട്ടില്ല. ഇന്നലെ എത്ര തവണ വോട്ട് മെഷീൻ ഇപ്പോഴാണ് ഒരു ശരിയാക്കിയിട്ടില്ല, വീണ്ടും അത് കേട് വന്നു. ഇന്നലെ വന്നിരുന്നോ? ബുദ്ധിമുട്ടായോ? ഇല്ല, കമ്പ്യൂട്ടറിന്റെ തകരാറുണ്ട്. നിവർത്തിച്ചാലേ എല്ലാരും 2 തവണ ഇന്നലെ ചെയ്തിട്ടുണ്ടായില്ല. 3 പ്രാവശ്യം വന്നിട്ട് ഇവിടെ മടങ്ങിപ്പോയതാണ്. രാവിലെ 6 മണിക്ക് വന്ന് ഇവിടെ നിക്കലോടിച്ചിട്ട് 1/2 മണിക്കൂർ എഞ്ചിനും പൊട്ടി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. കംപ്ലൈന്റ് ആയിരുന്നു, മെഷീൻ കംപ്ലൈന്റ് ആയിരുന്നു. ഇപ്പൊ ആദ്യ ഇപ്പൊ ചെയ്യാൻ നിക്കാന്ന് ഇവിടെ കംപ്ലൈന്റ് മാറി ശരിയായിന്ന് പറഞ്ഞിട്ട്. തീരദേശ മേഖലയാണ് ഇവിടെ, അതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഏറെ നീണ്ട വരിയാണ് ഈ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിന് മുമ്പിൽ ഇപ്പോൾ നീണ്ടു കിടക്കുന്നത്. ആദ്യം 1/2 മണിക്കൂർ പോളിംഗ് തടസ്സപ്പെട്ടത് ഇവരെ വീണ്ടും ആശങ്കയിലാക്കി. കാരണം ഇന്നലെ 3 തവണയാണ് ഇവർക്ക് ഈ മെഷീൻ തകരാറ് കാരണം ബുദ്ധിമുട്ടുണ്ടായത്. ഇന്നും അതേ അവസ്ഥ വരുമോ എന്ന ആശങ്കയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ വോട്ടിംഗ് മെഷീനിൻ്റെ തകരാറുകൾ പരിഹരിച്ച് വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ എല്ലാം നന്നായി തന്നെ നടക്കുന്നു എന്ന പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും നാട്ടുകാരും. ശരി അനുമോദ്, മലപ്പുറത്തും തൃശ്ശൂരുമാണ് റീപോളിംഗ് നടക്കുന്നത്. 114 കേന്ദ്രങ്ങളിൽ അവിടെ 109 കേന്ദ്രങ്ങൾ മലപ്പുറത്തും ബാക്കി 9 തൃശ്ശൂരുമാണ് ഉള്ളത്. എല്ലായിടത്തും ഇന്ന് രാവിലെയും വീണ്ടും യന്ത്ര തകരാറുണ്ടായിരുന്നു. പക്ഷേ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. ഇപ്പോൾ വോട്ടർമാരുടെ നീണ്ട നിരയാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നിന്ന ബൂത്തുകളിലെല്ലാം കണ്ടത്. വിവരങ്ങൾ നൽകിയത് ഷാജഹാൻ, അഞ്ജുരാജ്, നരേന്ദ്രൻ, അനുമോദ്.